ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കരിമംഗല്യം അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഒരുപാട് പേര് പറയുന്നതാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ചൂടുകാലത്ത് കരിമംഗല്യം അതുപോലെ പിഗ്മെന്റേഷൻ ഉള്ളവർക്കെല്ലാം ഇപ്പൊ കൂടിയിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമുക്ക് റെഗുലറായിട്ട് ഇന്നിപ്പോ കാണിക്കുന്ന പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിമംഗല്യത്തിന്റെ പ്രശ്നം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോ ഇത് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ പാക്ക് തയ്യാറാക്കുന്നത്. പിഗ്മെന്റേഷൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ഉള്ള പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഇതിന് ക്രീം കളർ ആയിരിക്കും, ഒരിക്കലും ഇതൊരു മഞ്ഞ കളർ ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് മഞ്ഞ കൂവ അല്ലെങ്കിൽ മഞ്ഞൾ ചേർന്നിട്ടുള്ള നോർമൽ പൊടിയാണ്. അതിന് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പൊ നമുക്ക് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ്, അതിൻ്റെ കളറും ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് തൈരാണ്. ഒരു സ്പൂൺ തന്നെ തൈര് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് അര സ്പൂൺ തേനാണ്. നമ്മുടെ ചർമ്മത്തിലെ കറുത്ത പാടുകൾ പോകാനായിട്ടും അതേപോലെ തന്നെ മുറിവിൻ്റെ പാടുകളൊക്കെ ആണെങ്കിലും കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ തേൻ. അതുപോലെ തന്നെ മുഖക്കുരു ഒന്നും വരാതിരിക്കാനും മുഖക്കുരു അകറ്റാനും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാക്ക് പ്രകൃതിദത്ത ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിരൽ ഉപയോഗിച്ചോ നമുക്ക് ഈ പാക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണോ കറുത്ത പാടുകൾ അതേപോലെ തന്നെ കരിമംഗല്യം മുതലായവ ഉള്ളത് അവിടെ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തതാണ് ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരുടെ ഒരു സംശയമാണ്, അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ കൊടുക്കുന്നത് പച്ചയ്ക്ക് തന്നെയാണ്. ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. ഇത് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വട്ടത്തിൽ അരിയുക. അരിഞ്ഞതിന് ശേഷം ഇത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് കസ്തൂരി മഞ്ഞളുടെ പൊടി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയായിട്ടല്ല കൊടുക്കുന്നത്, കസ്തൂരി മഞ്ഞളുടെ വിത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ക്ലിപ്പിക്കാനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. കസ്തൂരി മഞ്ഞൾ നമ്മളെ വീട്ടിൽ കിട്ടുമോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഇത് നമ്മൾ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത്, രജിസ്റ്റേർഡ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് എത്ര അളവ് മുതലാണ് കൊടുക്കുന്നതെന്നുള്ള, അര കിലോ, ഒരു കിലോ, രണ്ട് കിലോ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയത്. ഇതൊരു 15 മിനിറ്റ് ഫാനിൻ്റെ അടിയിലല്ലാതെ തന്നെ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഇത് ഉണങ്ങി വരുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒന്ന് അധികം പ്രഷർ കൊടുക്കാതെ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനായിട്ടും നാച്ചുറൽ ഗ്ലോ ലഭിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്ലൈ ചെയ്യുക. പകലൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് നിങ്ങൾ പാക്ക് ഇടുന്നതെങ്കിൽ അതേപോലെ തന്നെ ഈ പാക്ക് ഇടുക. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും ഈ ഒരു പാക്ക് ചെയ്യാൻ തുടങ്ങുക ഇന്ന് മുതൽ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ചെറിയ ഫേസ് മസാജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.